ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. 2020 സെപ്റ്റംബർ 19 തീയതി മുതൽ ഒട്ടനവധി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തുടങ്ങുകയായി. ഏത് മേഖലയിലാണെങ്കിലും വലിയ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് 2019 മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധിയും ഒട്ടനവധി ജീവിത മാറ്റങ്ങളുമൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്ന സമയമാണ്. സംരംഭങ്ങളിലും തൊഴിൽ രംഗത്തും ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും വലിയ ഉയർച്ചയിലേക്ക് സാമ്പത്തിക ലാഭത്തിലേക്ക് സർവോപരി ധനപരമായ പുരോഗതിയിലേക്കൊക്കെ എത്തിപ്പെടാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ്. വലിയ നേട്ടങ്ങൾ കൊയ്യും ഈ നക്ഷത്രക്കാർ. പുതിയ മേഖലകൾ പരീക്ഷിച്ചുകൊണ്ട് അതിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിനും അതിൽ വ്യക്തമായ രീതിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വലിയ ഉയർച്ചകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലൊക്കെ വലിയ ഉന്നതി കാണുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് കാര്യവിജയം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളാണെങ്കിലും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ മേഖലകളിൽ അവർ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവർക്ക് സാധിക്കും. അനുകൂലമായ ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ദൈവികമായ പരിവേഷത്തോടുകൂടി, ചൈതന്യത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ അതിലൂടെ സംഭവിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതിനും വ്യക്തികളുടെ വികസനവും കുടുംബാംഗങ്ങളുടെ ഉയർച്ചയും ഒക്കെ ഈ കാലഘട്ടത്തിൽ വന്നെത്തുന്നു. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന കുടുംബത്തിൽ വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് 2020 സെപ്റ്റംബർ 19 തീയതി മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ നിർണായകമായ നിമിഷങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. എല്ലാവിധ ഉയർച്ചകളും അവർക്കുണ്ടാകുന്നു. വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കാര്യവിജയം തന്നെ സംഭവിക്കുന്ന ആ സമയം ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ആ നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വലിയ ലാഭവും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നു. പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ആണെങ്കിലും വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നു. പരിപൂർണമായ വിജയം ഇവർക്ക് സംഭവിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവിധ ഉയർച്ചകളും ഇവർക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു. ഈ ദിവസം മുതൽ അവർക്ക് ഒട്ടനവധി മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. വലിയ പരിശ്രമത്തോടുകൂടി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും അവർക്ക് പരിപൂർണമായ വിജയം ഉണ്ടാകുന്നു. 100% വിജയം നേടിയെടുക്കാൻ അവർക്ക് സാധിക്കും. എല്ലാവിധ ഉയർച്ചകളും അവർക്ക് സംഭവിക്കുന്ന സമയം. എല്ലാ കാര്യത്തിലും ഫലം ലഭിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വളരെ ഗുണകരമായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നല്ല ഭാഗ്യവും അപ്രതീക്ഷിതമായ ധനഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇനി മുതൽ വരാൻ പോകുന്നത്. ലാഭം മാത്രം ലഭിക്കുന്ന ഭാഗ്യം കൊണ്ട് നഷ്ടക്കണക്കുകൾ ഒഴിവാകുന്ന വിജയത്തിന്റെ ഉയർന്ന ശ്രേണി കയറാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ്. അടുത്ത നക്ഷത്രം മകേരം നക്ഷത്രക്കാർക്കും ധനസമ്പാദനത്തിനും ധനാഭിവൃദ്ധിക്കും യോഗം കാണുന്നു. അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരുന്നു. വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒട്ടനവധി നേട്ടങ്ങളുടെ ഒരു സമയമായിരിക്കും 2020 വർഷം സെപ്റ്റംബർ 19 തീയതി മുതൽ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. വലിയ സമൃദ്ധമായ അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. ജീവിതത്തിൽ ഏതൊരു മേഖലയിലാണെങ്കിലും 100% വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇവർക്ക് വരുന്നത്. ചെറുതും വലുതുമായ ഒട്ടനവധി നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായ ധനനേട്ടം ഉണ്ടാകുന്നു. വലിയ ഭാഗ്യം പരീക്ഷിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വിജയം. ഒട്ടനവധി മേഖലകളിൽ അവർക്ക് കീഴ്പ്പെടും. അവർക്ക് സാധിക്കാത്തതായ ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരെ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അയലം നക്ഷത്രമാണ്. അയലം നക്ഷത്രക്കാർക്ക് ഏത് മേഖലകളിലും വിന്നുകൂടി പാറിക്കാൻ സാധിക്കുന്ന അസുലഭമായ സമൃദ്ധമായ ഒരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. ഐശ്വര്യവും സമ്പത്തും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്നു. വലിയ വലിയ ഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. വലിയ രീതിയിൽ ലാഭമുണ്ടാകുന്ന ആദായം വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്ന അസുലഭമായ സാഹചര്യങ്ങൾ വരുന്നു. നഷ്ടക്കണക്കുകൾ ഇനി ഇവിടെ പറയാം. എല്ലാ വിധത്തിലുള്ള സംഭവവികാസങ്ങളും ഉണ്ടാകുന്ന ഉയർന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വലിയ പ്രവൃത്തികൾ, വലിയ ഉയർച്ചകൾ, വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ലാഭങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും മികച്ച വിജയം ഉണ്ടാകുന്നു. അവർക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായ ഒന്നുമില്ലാത്തൊരവസ്ഥ വരുന്നു. ഈ നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ധനസമ്പാദനം അവർക്ക് സമ്പൂർണമായ വിജയം കൊണ്ടെത്തിക്കുന്നു. അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്.
100% വരെ വിജയം സംഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വെന്നിക്കുടി പാറിക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. അടുത്ത നക്ഷത്രം ചതയം നക്ഷത്രമാണ്. സമ്പൂർണമായ ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയിലും വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന അപ്രതീക്ഷിതമായ ധനലാഭങ്ങൾ വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകുന്ന ആത്മാർത്ഥമായ കഠിനമായ അധ്വാനം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. ഇനി വരാൻ പോകുന്ന അടുത്ത നക്ഷത്രം പുരട്ടാതി നക്ഷത്രമാണ്. ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നു ചേരുന്ന, വഴിത്തിരിവുകൾ സംഭവിക്കുന്ന, വലിയ ലാഭങ്ങൾ സംഭവിക്കുന്ന, ഒട്ടനവധി മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്ന, വലിയ ഉയർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ പ്രവൃത്തിയിലും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വാധീന ശക്തിയായി വലിയ ഉയർച്ചകൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന അപ്രതീക്ഷിതമായ ധനലാഭം തന്നെയാണ്. വലിയ സാമ്പത്തിക അഭിവൃദ്ധികൾ ഉണ്ടാകുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പരാധീനതകളൊക്കെ മാറി വലിയ ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് വരാൻ പോകുന്ന അസുലഭമായ സാഹചര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഒട്ടനവധി മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നു. വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. എല്ലാ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന വലിയ ഉയർച്ചകളാണ് അതിലൂടെ അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഉണ്ടാകുന്നതിന് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ഈശ്വരവിശ്വാസത്തോടുകൂടി ക്ഷേത്രദർശനം നടത്തുക, പതിവായി വഴിപാടുകൾ സമർപ്പിക്കുക, അവരുടെ ഗ്രഹനില, അവരുടെ ജാതക പരിശോധന നടത്തിക്കൊണ്ട് അതിലുള്ള തടസ്സങ്ങളും അതിനുള്ള പരിഹാരമാർഗങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറ്റാനുള്ള പരിഹാര കർമ്മങ്ങളും കൂടി ചെയ്യുക. അവരുടെ ജാതകത്തിലെ ദശകാലവും അപഹാരവും പരിശോധിച്ച് അതിനുള്ള വഴിപാടുകളും പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന അസുഖമായ സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സമ്പന്നമാക്കാൻ പോകുന്ന വലിയ നേട്ടത്തിന്റെ ഉടമകളാകാൻ സാധിക്കുന്ന അസുലഭമായ അവസരങ്ങളായി അവരുടെ ജീവിതത്തിൽ പരിണമിക്കാൻ സാധിക്കും. എല്ലാവിധ ഉയർച്ചകളും എല്ലാവിധ ലാഭങ്ങളും ലഭിക്കുന്നതിന് അവർ അതോടൊപ്പം ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങളും സൽകീർത്തിയും ലഭിക്കുന്നതിന് വേണ്ടി സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും ദാനധർമാദികളൊക്കെ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഒരു രൂപയുടെ ഫലം, അതിൻ്റെ ഒരു വിഹിതം ദാനധർമാദികൾക്കും സൽക്കർമ്മങ്ങൾക്കും പുണ്യപ്രവൃത്തികൾക്കും ചെയ്യുമ്പോൾ നിങ്ങളുടെ ധനം ശുദ്ധമാവുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വലിയ തോതിൽ ഈശ്വരന്റെ കടാക്ഷം ലഭിക്കുകയും വലിയ അഭിവൃദ്ധി സാമ്പത്തികപരമായും കുടുംബപരമായും സന്താനങ്ങളുടെ ഉയർച്ചയിലുമൊക്കെ കാണാൻ സാധിക്കും. അതിലൂടെ കുടുംബത്തിൽ സന്തോഷവും ഐക്യവും സമൃദ്ധമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകുന്നതിന് ഈശ്വര കടാക്ഷം എപ്പോഴും ആവശ്യമാണ്. നിങ്ങൾ ഏതൊരു പ്രവൃത്തിയിലാണെങ്കിലും മികച്ച വിജയവും അർഹിക്കാത്ത രീതിയിൽ ലഭിക്കാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല. അർഹിക്കുന്ന അംഗീകാരം ഈശ്വരൻ തരുന്നത് അവരുടെ സൽക്കർമ്മങ്ങളുടെയും പുണ്യപ്രവൃത്തികളുടെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അർഹമായ രീതിയിൽ ഈശ്വരനെ പ്രസാദിപ്പിച്ച് വഴിപാടുകൾ ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെയും സംഭവിച്ചു പോയിട്ടുള്ള പല തെറ്റുകുറ്റങ്ങൾക്കും കുറവുകൾക്കും പരിഹാരമായും മാപ്പപേക്ഷിക്കുകയും പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് വലിയ ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കും. ഏതൊരു നക്ഷത്രക്കാർക്കും പോകാൻ സാധിക്കും. അതിനു വേണ്ടത് അവർ ആദ്യം ഈശ്വര ചൈതന്യം, നമ്മളുടെ ഉള്ളിലും പുറത്തും പ്രപഞ്ചത്തിലും കൂടി ഉള്ള ഈശ്വര ചൈതന്യത്തിനെ വിശ്വസിച്ചുകൊണ്ട് ആ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കർമ്മ ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി, ജന്മാന്തര ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി, കുടുംബ ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ക്ഷേത്രങ്ങളും മറ്റുള്ള പൂജാദി കർമ്മങ്ങളും വഴിപാടുകളും ഒക്കെ സമർപ്പിക്കുക. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകും. സ്വന്തം ജീവിതം സ്വന്തം ഉത്തരവാദിത്തമാണെന്ന മഹത് വ്യക്തികളുടെ വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായും പരിപൂർണമായും പരിശ്രമത്തിലൂടെ നേടിയെടുക്കുക. സ്വന്തം ജീവിതത്തിന് പഴി പറയാതെ, മറ്റുള്ളവരെ വിമർശിക്കാതെ സ്വന്തം ജീവിതം ഉന്നതിയിലേക്ക് എത്താനുള്ള ചിന്തയിലായിരിക്കണം ഏതൊരു സമയവും ഈ നക്ഷത്രക്കാർ. അതിലൂടെ എല്ലാവിധ ഉയർച്ചകളും അവർക്ക് നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഉയർച്ചകളും സമ്പൽസമൃദ്ധമായ അവസ്ഥകളും ഉയർന്ന രീതിയിലുള്ള ജീവിത നിലവാരവും ഉണ്ടാകട്ടെ എന്നും ഈശ്വര കടാക്ഷങ്ങൾ വിട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.